हाई फ्रेंड्स वेलकम बैक टू मई चानल पार्वती वीटल भशाल ओमनकूटन भड़क पार्वती अरगिल मुत्शन वलिए मुत्शियमें मुत्शन भार्य भर्त बंधे संसा आद्यम विवाह कह पर विशाल इन पेणके वे आद्यम कुछ कहियटे वे आईटू अद पार्वती सदशमा वयर फुलाएं विशाल अवड़ी विशाल पुत कई कहान वरुम पार्वती वेलमुकूं अति इटक पार्वती विशाल ने प्रणयतोड़ नोकू पार्वती अन्वि या वह इत्र प्रतीक्ष दिवस शरक शिष्ट पार्वती पार्वती मुत्शन पे नाड़ेल सोष तोड़े विशाल पर अद वाले सोषतोड़े निकय पार्वती पीड़ का गोपिनाथ हॉस्पिटल वरुक सिस्टर ओपन गोपिनाथ और फयल नोकीट ई केस षीट डिस्चार्ज सम्मरी ए कल या मरच नोकूम मरच नोक धैर्य वन पर शरी अच्छे संसा अब सिस्टर पर सत्यम पर अद्हते इवे को पेड़पोई सा मरमे मनोधर्य अदर आ कुटि उच्च मनसोड़ विशाल सा जीवन रक्षा कहिज सिस्टर पर मरमो सिस्टर आरे कुछ ई पर गोपिनाथ पर सिस्टर पर विशाल भार्य विशाल सा भार्य कुछ अब गोपिनाथ पर चिच्चको विशाल भार्यो सिस्टर इतवरे विवाह कह विवाह कहचो अपकड़ विशाल सा इवे को और पेकुट चोर विशाल सा भार्य आना पर आ कुटी आ फोम सैनको सार्जरी ब्लड को आने गोपिनाथ आवर्ती परू सिस्टर या विशाल विवाह इतवरे कहनी एंगिलोर जीवन रक्षिक्कान वेंडी आ कुट्टी कल्लम पर्ञ्ञतायिरिक्कुम एन्न सिस्टर परयुन्नु एंदा आ कुट्टियुडे पेर एन्न गोपिनाथ चोदिक्कुन्नु ओन्न आलोचिच्चतिनु शेषम पेर पार्वती एन्न सिस्टर परयुन्नु आ कुट्टिये कंडालुम विशाल सारिन्टे भार्ययाणु एन्नोन्नुम परयिल्ल ओरु नाट्टुम्पुरत्तुकारियुडे लुक्क नाट्टुम्पुरत्तुकारियुडे लुक्क एन्न परयुम्बोल इविडे अडुत्तंगाणमायिरिक्कुमल्लो आ कुट्टियुडे पेर एन्न गोपिनाथ परഞ്ഞപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് ആ കുട്ടി ക്ഷേത്രത്തിൽ നിന്നും പ്രസാദം കൊണ്ടുവന്ന് വിശാൽ സാറിനെ തൊട്ടിരുന്നു विशाल सार जीवनोड़े कम आ अब गोपिनाथ पर पार्वती पर कुटी का मगन जीवन रक्षित आ कुटो नंदी पर पक्षे एवड़ चुन कंपिड़ोम कुटिए कंपिड़े पटूर् पार्वती अन्वि गोपिनाथ हो अवड़े और कड़ी पार्वती कुछ अन्विकोल्ड शेषं കാണിക്കുന്നത് പാർവതി വഴിയരികിൽ കൂടി നടന്നു വരികയായിരുന്നു ആ സമയം ഗോവിന്ദന്റെ കാർ വന്ന് അവിടെ നിർത്തുന്നു പെട്ടെന്ന് അവിടെ തട്ടി വീഴുകയാണ് പാർവതി പാർവതിയുടെ കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം തറയിൽ പോകുന്നു ഗോവിന്ദ കാറിൽ നിന്നും ഇറങ്ങുകയാണ് എന്നിട്ട് പാർവതിയോട് സംസാരിക്കുന്നു മോൾക്ക് എന്തെങ്കിലും പറ്റിയോ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം വന്ന കാറിൽ കേറ് വേണ്ട ആശുപത്രിയിലൊന്നും പോണ്ട എനിക്കൊന്നും പറ്റിയില്ല എന്ന് പാർവതി പറയുന്നു എന്നാ എവിടെയാ മോളുടെ വീട് ഞാൻ കൊണ്ടുവിടാം എന്നുപറഞ്ഞു കാറിൽ കയറാൻ പാർവതിയെ നിർബന്ധിക്കുകയാണ് ഗോപിനാഥ് പാർവതി ആണെങ്കിൽ ആലോചിച്ച് നിൽക്കുന്നു പിന്നെയും ഗോപിനാഥ് നിർബന്ധിക്കുകയാണ് അങ്ങനെ ഒരു അതിശയത്തോടെ കാറിൽ വന്ന് കയറുകയാണ് പാർവതി എന്നിട്ട് സന്തോഷത്തോടെ ഡോറിലൊക്കെ തൊട്ടു നോക്കുന്നു പാർവതിയുടെ വീട്ടിലേക്കുള്ള വഴി ചോദിക്കുന്നു പാർവതി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ സാർ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് സാറിന്റെ പേരെന്താ എന്നൊക്കെ പാർവതി ചോദിക്കുന്നു ഞാൻ ഇവിടെ ഒരു എൻ്റെ മരുമകളാകാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത് എന്ന ഗോപിനാഥ് പറയുന്നു എന്നിട്ട് കിട്ടിയോ എന്നൊക്കെ പാർവതിയും ചോദിക്കുന്നുണ്ട് കിട്ടിയില്ല കണ്ടുപിടിക്കണം പലരോടും ചോദിച്ചു ആർക്കും അറിയില്ല ചോദിക്കാൻ മറന്നു എന്താ മോളുടെ പേര് എന്ന ഗോപിനാഥ് ചോദിച്ചപ്പോൾ പാർ അത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് പേര് നിർത്തിയിട്ട് പറയുകയാണ് പാർവതി പരിചയമില്ലാത്തവര് ചോദിച്ചാൽ പേര് പറയരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാരെ ചോദിച്ചാൽ അങ്ങനെ പാർവതി പേര് പറഞ്ഞില്ല തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരികയാണ് വിശാലും ഓമനക്കുട്ടനും എന്നാൽ ഇത്രയും നേരം തിരികെ വരാത്തതിനെ അച്ഛൻ വഴക്ക് പറയുമെന്ന് അവർ ഭയക്കുന്നു അപ്പോൾ ഒരു സിസ്റ്റർ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു ഇപ്പോഴാണ് വരുന്നത് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഗോപിനാഥ് സാർ പോയത് വിശാൽ സാറിന്റെ ഭാര്യയെ കാണാനാണ് ഗോപിനാഥ് സാർ പോയിരിക്കുന്നത് അത് കേട്ട് അതിശയത്തോടെ വിശാൽ ചോദിക്കുന്നു എൻ്റെ ഭാര്യയെ കാണാനോ അങ്ങനെയല്ലേ ആ കുട്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന സിസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്ന് തെളിച്ച് പറയൂ എന്ന് വിശാൽ ചോദിച്ചപ്പോൾ സിസ്റ്റർ പറയുന്നു
അന്ന് ആക്സിഡൻറ്റ് നടന്നപ്പോൾ സാറിനെ ഇവിടെ കൊണ്ടുവന്നതൊരു പെൺകുട്ടിയാണ്. ആ കുട്ടി സാറിൻ്റെ ഭാര്യയാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആരാ അങ്ങനെ പറഞ്ഞിരുന്നത് എന്ന് വിശാൽ ചോദിച്ചപ്പോൾ ആ കുട്ടി തന്നെ എന്ന് സിസ്റ്റർ പറയുന്നു. അത് കേട്ടൊക്കെ ഓമനക്കുട്ടൻ വിശാലിനെ പരിഹസിച്ച് സംസാരിക്കുന്നു. ഇപ്പോഴല്ലേ കാര്യത്തിൻ്റെ കിടപ്പ് മനസ്സിലായത്? ഭാര്യയെ മനസ്സിൽ സങ്കല്പിച്ച് നിനക്ക് വെച്ച് വിളമ്പാനം തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ കേട്ട് ദേഷ്യം വന്ന വിശാൽ ഓമനക്കുട്ടനോട് ദേഷ്യപ്പെടുന്നു. അവൾ ആൾമാറാട്ടം നടത്തിയാണ് എന്നോട് സംസാരിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞാണോ ജീവൻ രക്ഷിക്കുന്നത്? അവളിനി എന്തൊക്കെ പറഞ്ഞു നടക്കുമെന്ന് നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം? അവളെ കണ്ടപ്പോൾ ഞാൻ പാവമാണെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് എന്നൊക്കെ വിശാൽ പറയുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, എന്താ സിസ്റ്ററെ, പാർവതിയെക്കുറിച്ചാണോ പറയുന്നത്? അവളെ നിനക്കറിയോ എന്ന് സിസ്റ്റർ ചോദിക്കുന്നു. എന്ത് ചോദ്യം? അവളെൻ്റെ നാട്ടുകാരിയല്ലേ? അവളെ അറിയാത്തവർ ആരാ ഉള്ളത് നമ്മുടെ നാട്ടിൽ? അവളെ നാട് കടത്തിയതാ. തിരിച്ചു പോയാൽ നാട്ടുകാർ കല്ലെറിഞ്ഞ് ഓട്ടിക്കും അവളെ. അത് കേട്ട് വിശാൽ ദേഷ്യത്തിൽ പറയുന്നു, കേട്ടില്ലേ, ഒരു നാട് മുഴുവൻ വെറുക്കുന്നവളാ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ ഷോ കാണിച്ചത്. എൻ്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് എനിക്ക് അവളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിമിഷം മുതൽ ഞാൻ ആരെയാണ് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്ന് ചോദിച്ചാൽ രണ്ടാമത് ആലോചിക്കാതെ ഒന്ന് പറയും, അത് ആ പാർവതിയാണെന്ന് എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് വിശാൽ. ശേഷം കാണിക്കുന്നത് ഗോപിനാഥ് പാർവതിയെ വീടരികിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഉദയന്നൂർ അമ്മയുടെ അമ്പലമാണ് ആ കാണുന്നത്. ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് ഇറങ്ങി പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് കാറിൽ നിന്നും ഇറങ്ങാൻ നോക്കുകയാണ് പാർവതി. എന്നാൽ പറ്റുന്നില്ല. ഡോർ തുറക്കുന്നത് എങ്ങനെയാണ് എന്ന് ഗോപിനാഥിനോട് പാർവതി പറയുകയും അത് പറഞ്ഞു കൊടുക്കുകയും ഡോർ തുറക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ മുത്തശ്ശൻ്റെ അരികിൽ ഓടിയെത്തുകയാണ് പാർവതി. ഞാൻ കാറിലാണ് വന്നത് എന്ന് പാർവതി മുത്തശ്ശനോട് പറയുന്നു. എന്നാൽ മുത്തശ്ശൻ അത് വിശ്വസിക്കുന്നില്ല. ഞാൻ ആ കാറിലാണ് വന്നത്, സാറ് നല്ല സാറാണ്, സാർ ഇവിടെ തൊഴാൻ വരും എന്നൊക്കെ പാർവതി മുത്തശ്ശനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഗോപിനാഥ് ആ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുകയാണ്. ഗായത്രി അവിടെ മരിച്ചു കിടക്കുന്നത് ആലോചിക്കുകയാണ് ഗോപിനാഥ്. ഞാൻ വീണ്ടും ഇവിടെ വരണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല, നീ എന്നെ ഇവിടെ എത്തിച്ചത് അമ്മ തന്നെയായിരിക്കും എന്നൊക്കെ വിഷമത്തോടെ പറയുകയാണ് ഗോപിനാഥ്. എന്നിട്ട് ഗോപിനാഥ് ഉദയന്നൂരമ്മയെ തൊഴുന്നു. അപ്പോഴാണ് മുത്തശ്ശൻ ചോദിക്കുന്നത് പ്രസാദം വാങ്ങിക്കാതെ പോവുകയാണോ എന്ന്. അങ്ങനെ മുത്തശ്ശൻ ഗോപിനാഥിന് പ്രസാദം കൊടുക്കുന്നു. സാറിൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ ദേവിയോട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ കൊച്ചുമോള് പറഞ്ഞിരുന്നു. അവൾ ആവശ്യപ്പെട്ടതല്ലേ, ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. സാറിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഉദയന്നൂരമ്മ നടത്തിത്തരും എന്ന് മുത്തശ്ശൻ പറയുന്നു. കൊച്ചുമോള് എന്ന് ഗോപിനാഥ് ചോദിച്ചപ്പോൾ മുത്തശ്ശൻ പറയുന്നു, സാറിൻ്റെ കൂടെ കാറിൽ വന്നില്ലേ? തിരുമേനിയെ മുമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഗോപിനാഥ് ചോദിക്കുന്നു. ഞാനും അതാ ആലോചിക്കുന്നത്. നല്ല മുഖപരിചയം. സാർ കുമാരപുരത്ത് വന്നിട്ടുണ്ടോ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നു. ഉണ്ട്, എനിക്കവിടെ ബന്ധുക്കളുണ്ട്. പിന്നെ യമുനയുടെ വിവാഹത്തിന് താലിപൂജ നടത്തിയത് താനായിരുന്നു എന്ന് മുത്തശ്ശൻ പറയുന്നു. കുമാരപുരത്തുള്ള തിരുമേനി എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് ഗോപിനാഥ് ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചാൽ ഞാനെന്ത് മറുപടി പറയാനാ? ദേവി വിളിച്ചു, ഞാൻ വന്നു. എനിക്ക് വലുതായിട്ട് ആഗ്രഹമൊന്നുമില്ല. എൻ്റെ മകനൊരു അപകടമുണ്ടായി. ആ അപകടത്തിൽ നിന്നും അവനെ രക്ഷിച്ചത് ഒരു പെൺകുട്ടിയാണ്. ഞാൻ അവളെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. പാർവതി എന്നൊരു പേരല്ലാതെ ആ കുട്ടിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് ഗോപിനാഥ് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറയുന്നു, വിശാൽ എന്നാണോ അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ പേര്? സാർ അന്വേഷിച്ച് നടക്കുന്ന പെൺകുട്ടിയാണ് സാർ സാറിൻ്റെ കാറിൽ ഇവിടെ കൊണ്ടെത്തിച്ചത്. സാറിൻ്റെ മകനെ രക്ഷിച്ചത് അവളാണ്, എൻ്റെ കൊച്ചുമോള് പാർവതി എന്ന് മുത്തശ്ശൻ പറയുന്നത് കേട്ട് വളരെ സന്തോഷത്തിൽ തിരുമേനി പറഞ്ഞത് സത്യമാണോ? ഇത്രയും നേരം കൂടെ ഉണ്ടായിട്ടും അവളെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഗോപിനാഥ് പറയുന്നു. സാർ അവളെ അന്വേഷിച്ച് നടന്നതാണെന്ന് അവളും അറിഞ്ഞില്ല. പാർവതിയെ കണ്ടെത്താൻ സഹായിക്കണമെന്നായിരിക്കില്ലേ സാറ് പ്രാർത്ഥിച്ചത് എന്ന് മുത്തശ്ശൻ പറയുന്നു. അതെ എന്ന് ഗോപിനാഥും. ദേവി നടയിൽ നിന്നും തിരിച്ചു പോകുന്നതിന് മുമ്പ് സാറിൻ്റെ പ്രാർത്ഥന ദേവി സാധിച്ചു തന്നില്ലേ, അതാണ് ദേവിയുടെ മഹത്വം എന്ന് മുത്തശ്ശൻ പറയുന്നു. തുടർന്ന് ഗോപിനാഥ് ഒന്നുകൂടി ദേവിയെ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാർവതി വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ വല്യ മുത്തശ്ശി വായിച്ചു കൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിയുടെ കയ്യിൽ സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ് പാർവതി. എന്നിട്ട് പാർവതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. ഒരു പരുങ്ങലോടെ പാർവതി മുത്തശ്ശിയെ വിളിക്കുന്നു. എന്നാൽ ആദ്യം മുത്തശ്ശി വിളി കേൾക്കുന്നില്ല. മുത്തശ്ശിയെ, ഞാൻ കുറ്റം പറഞ്ഞാൽ മുത്തശ്ശി എന്നെ തല്ലാൻ വരുമോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നു, പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ട് എങ്കിൽ ഞാൻ തല്ലാൻ വരില്ല. പിന്നെ പറയുന്നത് തെറ്റാണെങ്കിൽ ഞാൻ തല്ലുകയും കൊല്ലുകയും ചെയ്യും. നമ്മൾ അന്ന് അവർക്ക് സദ്യ കൊടുത്തില്ലേ? മുത്തശ്ശി പായസം ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. പായസത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുകയാണ്. ഇനി വരുമ്പോൾ നമുക്ക് പാലടപ്രഥമൻ ഉണ്ടാക്കി കൊടുക്കാം എന്ന് വല്യ മുത്തശ്ശി പറയുന്നു. അതിൻ്റെ കുറവ് മാറ്റാൻ ഞാനൊരു
പദ്ധതി കണ്ടുവച്ചിട്ടുണ്ട്. ഇത് ദേവിക്ക് നെയ്ത പായസമാണ്. ഞാനിത് അവർക്ക് കൊണ്ടുപോയി കൊടുത്തോട്ടെ മുത്തശ്ശി എന്ന് പാർവതി മുത്തശ്ശിയോട് ചോദിക്കുന്നു. നിന്റെ ഒരു താല്പര്യം കാണുമ്പോൾ മുത്തശ്ശിക്ക് എന്തോ എന്ന് ഒരു പരുങ്ങളോടെ മുത്തശ്ശി പറയുന്നു. മുത്തശ്ശിയുടെ ഈ പാർവതി തെറ്റായ വഴിക്ക് പോകുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ മോളെ എനിക്ക് വിശ്വാസമാണ്, കൊണ്ടുപോയി കൊടുത്തിട്ട് വാ എന്ന് മുത്തശ്ശി പറയുന്നു. അങ്ങനെ പാർവതി ആ പായസം കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. തുടർന്ന് ഗോപിനാഥും മുത്തശ്ശനും തമ്മിൽ സംസാരിക്കുകയാണ്. പിന്നെ പാർവതിക്കുള്ള ആ വ്യത്യസ്തമായ സിദ്ധിയെക്കുറിച്ചും ഗോപിനാഥനോട് പറയുകയാണ് മുത്തശ്ശൻ. നാളെ നടക്കാൻ പോകുന്ന കാര്യം ഇന്നേ അറിയുന്നതിനെക്കുറിച്ച് വേണമെങ്കിൽ ഉദയനൂരമ്മയുടെ ദാസി എന്ന് വേണമെങ്കിൽ വിശ്വസിപ്പിക്കാം. എന്നാൽ എല്ലാവരും പറയുന്നത് അവൾക്ക് കരുനാക്കെന്നാണ്. ഏതു നേരവും അവളുടെ നാക്കിൽ ഒരു വാക്കേ ഉള്ളൂ, അത് അമ്മയെന്നാണ്. എൻ്റെ മോളൊരു ശുദ്ധാത്മാവാണ്, ആരെയും ചതിക്കാനും വഞ്ചിക്കാനും അറിയില്ല. നാളെ വരാൻ പോകുന്ന കാര്യം ഇന്നേ പറയുമ്പോൾ അത് അവളല്ല പറയുന്നത്, അവളിലൂടെ ദേവി തന്നെയാണ്. പക്ഷേ നാട്ടുകാർക്ക് അവൾ കരുനാക്കിയാണ്, കരിങ്കള്ളിയാണ്, അപശകുനമാണ്. അതൊക്കെ കേട്ട് ഗോപിനാഥ് പറയുന്നു, വിശാലിന് അപകടമുണ്ടായ സ്ഥലത്ത് ആ കുട്ടി യാദൃച്ഛികമായി എത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ തിരുമേനി പറയുമ്പോഴാണ് ഞാൻ പറയുന്നത് സത്യമാണ് സർ. ആ അപകടം നടക്കുന്നത് എൻ്റെ കുട്ടി മുൻകൂട്ടി കണ്ടായിരുന്നു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല തിരുമേനി, ഇതൊരു വലിയ സിദ്ധി തന്നെയാണെന്ന് ഗോപിനാഥ് പറയുന്നു. ശരിയാ, വലിയൊരു സിദ്ധി തന്നെയാണ്. ആ സിദ്ധി കൊണ്ട് എൻ്റെ കുട്ടിക്കുണ്ടായ വലിയ നേട്ടത്തെക്കുറിച്ച് സാറിനറിയണ്ടേ? ജനിച്ച് വളർന്ന നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. നിവർത്തികേട് കൊണ്ടാണ് എൻ്റെ പാറു ഈ നാട്ടിൽ വന്ന് നിൽക്കുന്നത്. ഉദയനൂരമ്മ എന്തെങ്കിലും നിശ്ചയിച്ച് കാണും, അതുകൊണ്ടാകും ആ പാവത്തിനെ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ പോവുകയാണ് മുത്തശ്ശൻ. അത് കേട്ട് വിഷമത്തോടെയും ഗോപിനാഥ് നിൽക്കുന്നു. വരാനിരിക്കുന്ന ആപത്തുകൾ മുൻകൂട്ടി കാട്ടുന്ന ഒരു പെൺകുട്ടി, കൊല്ലാൻ കാത്തിരിക്കുന്ന ശത്രുക്കളുടെ മധ്യത്തിൽ എൻ്റെ മകൻ വിശാലും. വിശാലിൻ്റെ കൂടെ എപ്പോഴും പാർവതി ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ല. പ്രഭാവതിയുടെയും പ്രതാപൻ്റെയും പദ്ധതികൾ മുൻകൂട്ടി കണ്ട് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ അവൾക്ക് കഴിയും. പക്ഷേ ഒരു അന്യ വീട്ടിൽ വന്നവൾ നിൽക്കില്ലല്ലോ, വന്ന് നിൽക്കാൻ ആവശ്യപ്പെടാനും കഴിയില്ല. എന്ത് ചെയ്യും? ആ ഒരു വഴിയുണ്ട്, വിശാലിനെയും പാർവതിയും ഒന്നിപ്പിക്കണം. അവളുടെ കഴുത്തിൽ അവനെ കൊണ്ട് താലി കെട്ടിപ്പിക്കണം. അങ്ങനെ അവരുടെ വിവാഹം സ്വപ്നം കണ്ട് നടക്കുകയാണ് ഗോപിനാഥ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.